ജാലകം തുറന്നിടുക, മലയാളമാം ദൃശ്യചാരുതേ. നീലമാനിന്നു കീഴിലായി അലയാഴി തൻ തീരഭൂവിലായി, ജാലകം തുറന്നിടുക മലയാളമാം ദൃശ്യചാരുതേ. മലയാളം 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 മലയാളം. എല്ലാവർക്കും നല്ലൊരു പുലരിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാശൂസ് വ്ളോഗിൻ്റെ പുതിയൊരു പുത്തൻ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു, സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദിലീപേട്ടനും അമ്മയും കൂടെ രാവിലെ ചായ പിടിയൊക്കെ കഴിഞ്ഞിട്ട് കൽപ്പറ്റ വരെ ഒന്ന് പോകാൻ നിൽക്കുകയാണ്. പിന്നെ അമ്മയ്ക്ക് ആശുപത്രിയിൽ കാണിക്കാനുണ്ട്. പ്രഷറിൻ്റെയൊക്കെ മരുന്ന് വാങ്ങിക്കുന്ന വഴികാട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ക്ലിനിക്കാണ് അങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കാനുണ്ട്. അതിൻ്റെ ആവശ്യത്തിന് രാവിലെ പോകണം. അപ്പോൾ രാവിലെ നേരത്തെ പോയാലേ അവിടെ നിന്ന് ബുക്കിംഗ് ഒക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ കോവിഡൊക്കെ ആയത് കാരണം കുറച്ച് പേർക്കല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. തിരക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ രാവിലെ ഇറങ്ങാണ്. ഹലോ, ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ചോറക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ബോട്ടിൽ പെയിൻറ്റിങ് ചെയ്യാമെന്ന്. ഞാനും ചെയ്യുന്നുണ്ട്, ശ്രീക്കുട്ടനും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ചെയ്യാൻ പോണത്, ശ്രീക്കുട്ടൻ ചെയ്യാൻ പോകുന്നുണ്ട്. ശ്രീക്കുട്ടൻ എന്താ ഒരെണ്ണത് അവിടെ കളറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് ശ്രീക്കുട്ടൻ ചെയ്ത് വെച്ചാ കേട്ടോ. ഇതിൻ്റെ ബാക്കി ശ്രീക്കുട്ടൻ കാണിച്ചു തരും. അപ്പം ഞങ്ങൾ ഞാൻ ഇതിലൊന്ന് ഞാൻ കളർ അടിച്ചു നോക്കട്ടെ, കാണിച്ചു തരാം കേട്ടോ. ബോട്ടിൽ ഏകദേശം ഒക്കെ ഒന്ന് ഉണങ്ങി കേട്ടോ. പിടിക്കുമ്പോൾ ഒന്നും കൈക്ക് പിടിക്കുന്നൊന്നുമില്ല. അപ്പം നമുക്ക് ചെറുതായിട്ട് ഡിസൈൻ കൊടുക്കുക. വലിയ ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഇതിപ്പം നോക്കിയിട്ടൊന്നുമില്ല, നമുക്ക് അറിയും പോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്യാം. ഇതുപോലത്തെ ഒരു കുഞ്ഞു പൂവാണ് കേട്ടോ ചെയ്യുന്നേ, കുഞ്ഞൊരു പൂവ്. ഇതൊക്കെ ചെയ്ത് നമ്മൾ ഷോക്കേസിൽ കൊണ്ടുവച്ച കേട്ടോ. ഉണങ്ങി, ഏകദേശം ഉണങ്ങി വരുന്നുണ്ട്. ഇത് ഞാൻ ചെയ്തു, ഇത് ശ്രീക്കുട്ടൻ ചെയ്തു, ഇത് ഞാൻ ചെയ്തു, പിന്നെ കണ്ടു ഇതുണ്ടോ. ഇതൊക്കെ ഞാൻ ഉണ്ണിക്കുട്ടനും കൂടെ ചെയ്ത് വെച്ചാ കേട്ടോ. ഇതൊക്കെ ലാസ്റ്റ് കണ്ണ് ശ്രീക്കുട്ടൻ ചെയ്ത കേട്ടോ. കുഞ്ഞു പച്ചക്കൂട് അല്ല പച്ചക്കുപ്പി. പിന്നെ ഞങ്ങളത്തെ പിസ്തേൻ്റെ തൊലി വെച്ച് ചെയ്തതാണ്. ഈ റെഡും മഞ്ഞൊക്കെ ഇരിക്കുന്ന പിസ്തേൻ്റെ തൊലി ഒട്ടിച്ച് വെച്ചാണ്. അപ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ ബോട്ടിൽ ആർട്ട്, ചക്കവർക്കൽ. ചക്കവർക്കൽ എല്ലാവർക്കും അറിയായിരിക്കില്ലേ. അപ്പം ഞങ്ങൾക്ക് ഈ വർഷം ചക്ക അങ്ങനെ കിട്ടിയില്ല. ഞങ്ങളെ മേലൊരു വീടിൻ്റെ മേലൊരു തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മരമുറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചക്ക കിട്ടാനില്ല, പ്ലാവെല്ലാം മുറിച്ചു. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു എവിടെ നിന്നും ഒരു ചക്ക കൊണ്ടിട്ടുണ്ട്. ഈ വർഷം ചക്ക ഉറക്കണല്ലോ. ഇന്നലെ പഴുത്ത ചക്കയാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ നോക്കിയപ്പം പഴുത്തിട്ടില്ല. അതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് പഴുത്തായിരുന്നു, ഒരു സൈഡ് തീരെ പഴുത്തില്ല. അപ്പം ഞങ്ങൾ എന്താക്കി, ആ ചെറുതായിട്ട് പഴുത്ത ഭാഗം ഇന്നലെ മക്കളെല്ലാവരും കൂടി കഴിച്ചു. അപ്പം ബാക്കിയുള്ളത് ചെറിയ ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തുള്ളവർക്കും കൊടുത്തു. പിന്നെ ബാക്കി ഞങ്ങൾ ഇതാ അതുപോലെ അരിഞ്ഞ്. ഇതൊക്കെ കാശുവെട്ടൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. കാശുവെട്ടൻ്റെ അരിയിലൊക്കെയാണ് ചക്ക വെട്ടൽ നന്നാക്കൽ. അതൊക്കെ കാശുവെട്ടനെ വേഗം ചെയ്യാൻ അറിയുള്ളൂ, എനിക്കതറിയില്ല, വെട്ടാനൊന്നും അറിയില്ല. അപ്പം വെട്ടി ചൊളയൊക്കെ പറിച്ച് തന്നാൽ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഞാൻ നോക്കും.
അപ്പോൾ ചക്ക വറുക്കുന്ന പരിപാടി നോക്കാട്ടെ. നമുക്ക് എല്ലാവരും ചക്ക വറുക്കുന്നവരാണ്, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സന്തോഷം, കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ നമ്മൾ ഈ ചാനലിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പം കുറച്ച് കച്ചളയിട്ട് ചൂടായിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് ബാക്കിയുള്ള ചക്ക, കുറച്ച് ചക്ക നമുക്ക് ഇട്ട് നോക്കാം. ഇനി ഈ വെള്ളമൊക്കെ നന്നായിട്ട് വലിയിട്ടല്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മളെ ചക്ക ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതുപോലത്തെ ഓരോരോ സമയങ്ങളിൽ, വെയിറ്റിംഗ് സമയങ്ങളിൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഞങ്ങൾക്കൊരു മ്യൂസിക്കിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ കേരളത്തിലുള്ളവരും വിദേശത്തിലുള്ളവരും, നമ്മളെ കേരളത്തിലെ എല്ലാ ജില്ലയിലത്തെ ആൾക്കാരുണ്ട്, വിദേശത്തുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും അഡ്മിൻ പാനലിലൊക്കെ വിദേശത്തുള്ളവരൊക്കെയാണ് ഉള്ളത്. അപ്പം ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് ഹംസധ്വനി എന്ന് പറഞ്ഞിട്ട്, കണ്ടോ കണ്ടില്ലേ ഹംസധ്വനി. അപ്പോൾ ഈ ഹംസധ്വനിയിൽ ചെറുതും വലുതുമായിട്ടുള്ള കുറേ പാട്ടുകാരുണ്ട്, എന്നെ പോലുള്ള ചെറിയ പാട്ടുകാരും പിന്നെ വലിയ വലിയ പാട്ടുകാർ, പ്രൊഫഷനായിട്ട് പാട്ട് പ്രൊഫഷനായിട്ട് കൊണ്ട് നടക്കുന്നവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇതിൽ കൊറോണ തുടങ്ങിയ ആ സമയത്താട്ടോ ഞാനിതിപ്പോൾ ജോയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് വളരെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒഴിവിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം നമ്മൾ ഗ്രൂപ്പ് കയറി പാട്ട് പാടും, മറ്റുള്ളവരെ പാട്ട് കേൾക്കും. അപ്പം നമ്മളെ പാട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ പറയും, അവരെ പാട്ടിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയും, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, കമൻറ്റ് ചെയ്യും. അങ്ങനെ നല്ലൊരു സംഭവം കേട്ടോ. ഒഴിവ് സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ, നമ്മൾ എന്താ പറയുക, വീട്ടിൽ പണിയെടുക്കുക, അല്ലെങ്കിൽ മാസ്ക് തേച്ചുകൊണ്ടിരിക്കുക, അതും അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ബോട്ടിൽ ആർട്ട് ചെയ്യുക, പൂന്തോട്ടം ഉണ്ടാക്കുക, പച്ചക്കറി ഉണ്ടാക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണം തോന്നുമ്പോൾ ഞാനിങ്ങനത്തെ നമ്മളെ ഹംസധ്വനി കയറും, കുറച്ച് സമയം പാട്ട് പാടും, കുറച്ച് പേരുടെ പാട്ടൊക്കെ കേൾക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഞാനൊരു സാമ്പിള് കേൾപ്പിച്ചു തരാം, ഞങ്ങൾ ഗ്രൂപ്പിൽ ഓരോരുത്തർ പാടുന്ന ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ, കേൾക്കാനേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് പാടി കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന് കമന്റ് കൊടുക്കാൻ തിരിച്ച്, ചെമ്പൂവേ പൂവേ നിറമാറട്ടെ, ചെണ്ടയിൽ ഒരു വണ്ടുണ്ടോ, ചാന്തേറും ചുണ്ടിൽ ചുടുമുത്താരം, മുത്താനൊരു മുത്തുണ്ടേ. കൃഷ്ണ നല്ല സൂപ്പറായിട്ട് പാടി കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പാടിയതിട്ടോ, സൂപ്പറായി. നമ്മളിങ്ങനെ കമന്റും കൊടുക്കും, അപ്പൊ അവര് സന്തോഷിക്കും, നമ്മൾ സന്തോഷിക്കും. നമ്മൾ പാട്ട് പാടി സന്തോഷിച്ചു, അവർക്ക് അവരെ പാട്ട് നന്നായി എന്ന് കേട്ടതുകൊണ്ട് അവർക്കൊരു സന്തോഷം. അപ്പൊ ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷമല്ലേ. ഇപ്പൊ ഒരു സമയത്ത് നമ്മൾ ചക്ക എന്തായി നോക്കുന്നുണ്ട്, നമുക്ക് അടുത്ത കമന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇത് ഞങ്ങളെ ഇന്ദിരാമയുടെ പാട്ടാട്ടോ. ഇന്ദിരാമയെ കുറിച്ച് ഏജ് ആണെങ്കിലും കൂടി നന്നായിട്ട് പാടും, പഴയ പാട്ടുകളൊക്കെ നല്ല സൂപ്പറായിട്ട് പാടും. നിരമ നല്ല സൂപ്പർ സൂപ്പറായിട്ട് പാടിയില്ല. അപ്പൊ നമുക്ക് നല്ലൊരു കമന്റ് കൊടുക്കണ്ടേ, കൊടുക്കാം. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരാരോ, മധുരമായി പാടും മണിശങ്കുകളായി, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. നല്ലൊരു പാട്ടല്ലേ, ഇന്ദിരാമ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് പാട്ട്. ഓൻവി സാറിൻ്റെ പാട്ടല്ലേ ഞാൻ തോന്നുന്നല്ലേ, നല്ലൊരു പാട്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പാടിയത്, സൂപ്പറായിട്ട് പാടി.
ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ദിരാമ്മേൻ്റെ പാട്ട് നമ്മൾ കമൻറ്റ് കൊടുത്തു. നമ്മുടെ ചക്കയെടുത്ത് എന്തായിരുന്നു ഇവിടെ നേരത്തെ പോലെ ലേശം കരിഞ്ഞു പോയാലേ. കാശോട്ടിന് ഇപ്പോൾ ഒരു ട്രിപ്പ് പോയത്. അപ്പോൾ പോയി വരുമ്പോഴത്തേനും ചക്ക ഞാൻ എടുത്ത് കൊടുക്കട്ടെ, വേറെ ചക്ക കിട്ടാനില്ല. ചക്കയൊക്കെ നല്ല സൂപ്പറായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ, നല്ല നല്ല എല്ലാ പാകം ഒത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായി. കൂടെ പറഞ്ഞു കേട്ടോ, നമ്മളെ മുട്ടയുടെ തൊലിയില്ലേ, മുട്ടയുടെ തൊലി നല്ല ഉണക്കിയെടുത്ത് കഴുകി നല്ല ഉണക്കിയെടുത്തിട്ട് നമ്മളെ മിക്സീൻ്റെ ജാറിലിടാം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മിക്സീൻ്റെ ജാറിൻ്റെ മൂർച്ച കുറയുന്നു, നമുക്ക് അറിയാം, അരയ്ക്കും പറയില്ല മൂർച്ച കുറയാണെന്ന് തോന്നുന്നത്. അങ്ങനെ മൂർച്ച കുറയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിതുപോലെ മുട്ടത്തോടെ എടുത്തിട്ട് കഴുകി നല്ല ഉണക്കിയെടുത്തിട്ട് അത് ഇതുപോലെ മിക്സീൻ്റെ ജാറിലെടുത്ത്, ഇത് ശ്രീകുട്ടൻ്റെ പണി കേട്ടോ, ഞാൻ കഴുകി വെച്ചപ്പോൾ അമ്മ പൊട്ടിച്ചതാണ്. അപ്പോൾ ഇതുപോലെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് അടിച്ചു നോക്കാം. അപ്പോൾ നമ്മളെ മിക്സീൻ്റെ ജാറിലെ മുട്ടേൻ്റെ തോട് ഒന്ന് നന്നായിട്ട് ഒന്ന് അടിക്കാം. നന്നായിട്ട് അടിക്കുമ്പോൾ ഇത് മുട്ടേൻ്റെ തൊടുത്ത് ഇങ്ങനെ പൊടിയായിട്ട് വരികയും ചെയ്യും. കൂടെ നമ്മളെ മിക്സീൻ്റെ ജാറ് നല്ല ക്ലീൻ ആയിട്ടും വരും. ഇതിന് നല്ല ഈ ജാറിന് നല്ല മൂർച്ച ഉണ്ടാവും, മൂർച്ച കൂടും. മൂർച്ച കൂടാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കാം. ഇനി ഈ ഈ മുട്ടയുടെ തൊലി ഈ കൂട് ഇത് പൊടി നമ്മൾ വെറുതെ കളയും വേണ്ട, ഇത് നമ്മൾ റോസ്റ്റ് ചെടിക്ക് ഇട്ട് കൊടുക്കുക. റോസ്റ്റ് ചെടിക്ക് ഇട്ട് കൊടുത്താൽ റോസിന് ഏറ്റവും നല്ലൊരു വളമാണിത്. ഇതും നമ്മൾ ചായപ്പൊടി, ചായ വെച്ച് കഴിയുമ്പോഴുള്ള ചായപ്പൊടിയിൽ അരിച്ചെടുക്കുന്ന അതും ഈ മുട്ടേൻ്റെ ഇതൊക്കെ നല്ലതാണ്. നമ്മൾ റോസ് പൂക്കാത്ത റോസാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കുകയും ചെയ്യും, എപ്പോഴും നിറച്ച് പൂവുണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇതൊക്കെ എൻ്റെ ട്രിക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോ ഒന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ച് കുറച്ച് എൻ്റെ സ്വന്തം ട്രിക്കുകളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടോ. പിന്നെന്താ പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ അല്ലായിരുന്നു, നാളെ പുറത്തു പോയിട്ട് ചെയ്യാൻ നല്ലൊരു വീഡിയോ ചെയ്യാൻ നോക്കാം. പരിസരത്തൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ലോക്ക്ഡൗൺ ആയിട്ട് റോഡിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല. നമ്മൾ പരിസരത്ത് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിൽ കാശോട്ടിനും കൂടെ വേണമല്ലോ വേറെ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ ഞങ്ങള് വീഡിയോ ഒന്ന് നിർത്തുകയാണ്. അപ്പൊ നാളെ ഞങ്ങൾക്ക് നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരും. അപ്പൊ ഞങ്ങളുടെ പറഞ്ഞോ, നമ്മളെ ചാനൽ എന്താ ചെയ്യണ്ടേ, പറഞ്ഞു പിന്നെ ചെയ്യണം. അപ്പൊ ഞങ്ങളെ ചാനൽ എല്ലാരും കാണും. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ നിങ്ങൾ. ഞങ്ങളെ ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ കൊടുക്കും. ബൈ.